കോവിഡിനെ മാത്രമല്ല വേർപാടുകളെയും അതിജീവിക്കാൻ ശ്രമിക്കുന്ന കാലമാണിത്. നിങ്ങൾക്കറിയാം, കോവിഡ് മഹാമാരിയിൽ പ്രവാസിയായ ഭർത്താവിനെ നഷ്ടപ്പെട്ട കോഴിക്കോട് തോട്ടുമുക്കം സ്വദേശിനി സക്കീന അതിജീവന വഴിയിൽ പുരുതുകയാണ്. അടുക്കളയിൽ സക്കീന തിരക്കിലാണ്. ചോറും കറിയും ഉണ്ടാക്കുന്ന തിരക്കല്ല, അരിയും പച്ചക്കറികളും വാങ്ങാനുള്ള വരുമാനം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. പലതരത്തിലുള്ള അച്ചാറുകൾ സക്കീനയുടെ കൈപുണ്യത്തിൽ കുപ്പികളിൽ നിറഞ്ഞിരിക്കുന്നു. നെല്ലിക്ക, മാങ്ങ, ബീറ്റ്റൂട്ട്, ഈന്തപ്പഴം തുടങ്ങി ജീവിതം പോലെ എരിവും പുളിയും മധുരവും നിറഞ്ഞ അച്ചാറുകൾ. ജീവിത പങ്കാളിയായിരുന്നു സത്താർ. 30 വർഷത്തോളം ഗൾഫിൽ അധ്വാനിച്ചാണ് കുടുംബം പോറ്റിയത്. 6 മാസം മുൻപ് സത്താറിനെ കോവിഡ് തട്ടിയെടുത്തു. 2 പെൺകുട്ടികളെയും കൊണ്ട് എങ്ങനെ ജീവിക്കുമെന്ന ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന് അച്ചാറ് വിൽപ്പനയിലൂടെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഈ വീട്ടമ്മ. എല്ലാവരും സഹകരിച്ച് എന്നെ ആ 4 മാസം 10 ദിവസം ഭക്ഷണവും കാര്യങ്ങളൊക്കെ തന്ന് നോക്കി. ഇനിയും മറ്റുള്ള പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ഓർത്ത് 2 പെൺകുട്ടികളാണ്. ഒരാൾ +1 പഠിക്കുന്നു, ഒരാൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ അവരുടെ പഠനവും കാര്യങ്ങളും നമ്മളുടെ പിന്നെ എന്താ നിത്യച്ചെലവും കഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. അന്നാമത്തേത് ഒരു 500 രൂപയെങ്കിലും കിട്ടിയാൽ ഞങ്ങൾക്ക് നിത്യച്ചെലവ് സുഖമായിട്ട് കഴിഞ്ഞു പോവാം. അതോർത്ത് ഞങ്ങൾ ചെയ്തു നോക്കിയതാണ്. അപ്പോൾ അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഓരോരുത്തർ വന്ന് കൊണ്ടുപോകുന്നുണ്ട്, നല്ല അഭിപ്രായം പറയുന്നുണ്ട്. നല്ലവരായ സമൂഹം അച്ചാറുകൾ വാങ്ങി അതിജീവന ശ്രമത്തിന് ഊർജ്ജം നൽകുമെന്ന പ്രതീക്ഷയിലാണ് സക്കീനയും മക്കളും. പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം സിനോജു തോമസ്, 24, കോഴിക്കോട്.